ബലഹീനതയിൽ ബലമായി വരും ബലവാനായ ദൈവം. ബലഹീനതയിൽ ബലമായി വരും ബലവാനായ ദൈവം. ബലമില്ലാതെ നീ തളരുമ്പോ ബലമേകി നയിപ്പവൻ ദൈവം. ബലമേകി നയിപ്പവൻ ദൈവം. സകല വിജ്ഞാനത്തിൻ്റെയും ഉറവിടമായ പിതാവായ ദൈവമേ, പരീക്ഷകളെ അതിജീവിച്ച പുത്രനായ യേശുവേ, ജ്ഞാനത്തിൻ്റെ ദാതാവായ പരിശുദ്ധാത്മാവേ, പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ തൃത്വത്തിൻ്റെ സംരക്ഷണ വലയങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഉന്നതത്തിൽ നിന്ന് നൽകപ്പെടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലെന്നും പരിശുദ്ധാത്മാവ് വരുമ്പോൾ ജ്ഞാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമെന്ന് അരുൾ ചെയ്തുകൊണ്ട് ശിഷ്യന്മാരെ ഈശോ ശക്തിപ്പെടുത്തിയില്ലേ? നല്ല ഈശോയെ, പരീക്ഷാഭയം മൂലം ആകുലപ്പെടുന്ന മക്കളെ ഞങ്ങൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പഠിക്കാനുള്ള അലസതയുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പഠന സമയങ്ങളിൽ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന കുട്ടികളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പഠിക്കാനുള്ള സൗകര്യക്കുറവുകൾ ഉള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. എത്രയധികം പഠിച്ചാലും ഒന്നും ഓർമ്മയിലിരിക്കാതെ വിഷമിക്കുന്ന മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരീക്ഷാ സമയങ്ങളിൽ ഭയമുള്ള കുട്ടികളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരീക്ഷാ സമയങ്ങളിലെ ആകുലതകളാൽ ഒന്നും എഴുതാൻ സാധിക്കാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്നു. പരീക്ഷാ ഭയം മറന്ന് നിരാശരായിരിക്കുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റവും പ്രത്യേകമായി ഈ വർഷം SSLC പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഭാവി ജീവിതത്തിലെ സ്വപ്നങ്ങൾക്ക് നിർണായക പങ്കുവഹിക്കുന്ന ഈ പരീക്ഷകളെ പരിശുദ്ധാത്മാശക്തിയാൽ അഭിമുഖീകരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളാൽ കുഞ്ഞുങ്ങളെ നീ നിറയ്ക്കണമേൻ. പഠന സമയം ശരിയായി പഠിക്കുവാനും പഠിക്കുന്ന വിഷയങ്ങളെ ഹൃദ്യസ്ഥമാക്കുവാനും എല്ലാ വിദ്യാർത്ഥികളെയും ശക്തിപ്പെടുത്തണമേ. പരീക്ഷാ ദിവസങ്ങളിലും പരീക്ഷാ സമയങ്ങളിലും കുഞ്ഞുമക്കളെ അസ്വസ്ഥരാക്കുന്ന പൈശാചിക പ്രവൃത്തികളെയും ഈശോയെ നീ ബന്ധിക്കണമേ. ജ്ഞാനത്തിൻ്റെ ആത്മാവേ, അഭിഷേകത്തിൻ്റെ ആത്മാവേ, ആത്മശക്തിയുടെ ആത്മാവേ, സ്ഥൈര്യത്തിൻ്റെ ആത്മാവേ, വരദാന ഫലങ്ങളുടെ ആത്മാവേ, പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളിലും അങ്ങ് വന്ന് ആത്മാവാൽ നിറഞ്ഞ് പരീക്ഷകൾ എഴുതുവാൻ എല്ലാ വിദ്യാർത്ഥികളെയും ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, സഹിയോൻ മാളികയിൽ സ്ലേഹന്മാരെ പരിശുദ്ധാത്മാവ് നിറയാൻ ശക്തിപ്പെടുത്തിയതുപോലെ എല്ലാ വിദ്യാർത്ഥികളെയും ശക്തിപ്പെടുത്തണമേ. നമ്മുടെ കർത്താവായ ഈശോം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരുടെയും മേലും ഉണ്ടായിരിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ, എൻ അശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. പരിശുദ്ധാത്മാവേ വന്നിടേണമേ, എൻ ഹൃത്തിൽ വാഴാൻ വന്നിടേണമേ, എൻ അശുദ്ധിയെല്ലാം മാറിപ്പോകട്ടെ, നിൻ വിശുദ്ധിയിൽ വളരാൻ കൃപയേകണേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു. പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിലേക്കിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു. സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ. 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 പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരീക്ഷകൾക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ദൈവം നൽകുന്ന ഏഴ് വചനങ്ങൾ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:30-31 വാക്യങ്ങൾ. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയച്ചു വീഴാം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു ഉയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:6-7 വാക്യങ്ങൾ. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. പത്രോസ്ലിഹ എഴുതിയ 5:6-7 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കുവിൻ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 17:7-8 വാക്യങ്ങൾ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. യാക്കോബ് സ്ലീഹ എഴുതിയ ലേഖനം 1:2-5 വാക്യങ്ങൾ. എൻ്റെ സഹോദരരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ, എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്കതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും. കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:13 വാക്യം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്കു സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 3:16 വാക്യം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ
അത്രമാത്രം സ്നേഹിച്ചു. ബലഹീനതയിൽ ബലമായി വരും ബലവാനായ ദൈവം. ആശ്രയമില്ലാതെ ഞാൻ അലയുമ്പോൾ ആശ്രയം നൽകുന്നു ദൈവം. ആശ്രയമില്ലാതെ ഞാൻ അലയുമ്പോൾ ആശ്രയം നൽകുന്നു ദൈവം. ആമോദമില്ലാതെ ആമോദമേകുന്നു ദൈവം. ബലഹീനതയിൽ ബലമായി വരും ബലവാനായ ദൈവം. ജടിക സുഖങ്ങളിൽ ഞാൻ അലയുമ്പോൾ സ്വസ്ഥതയെല്ലാം നശിക്കും. ജടിക സുഖങ്ങളിൽ ഞാൻ അലയുമ്പോൾ സ്വസ്ഥതയെല്ലാം നശിക്കും. അനുതാപദാഹിയായി ഞാൻ ചേർത്തു നീ വയ്ക്കും. അനുതാപദാഹിയായി ഞാൻ അണയുമ്പോൾ മാറോടു ചേർത്തു നീ വയ്ക്കും. മാറോടു ചേർത്തു നീ വയ്ക്കും. ബലഹീനതയിൽ ബലമായി വരും ബലവാനായ ദൈവം. ബലഹീനതയിൽ ബലമായി വരും ബലവാനായ ദൈവം. ബലമില്ലാതെ നീ തളരുമ്പോ ബലമേകി നയിപ്പവൻ ദൈവം. ബലമേകി നയിപ്പവൻ ദൈവം. ബലഹീനതയിൽ ബലമായി വരും ബലവാനായ